മരിച്ചിട്ട് പോലും രാജനെ പോലീസ് വെറുതെ വിടുന്നില്ല. ആത്മഹത്യ ചെയ്തതിന് പോലീസ് രാജനെതിരെ കേസെടുത്തു. പോലീസിന്റെ കലിപ്പ് തീർന്നില്ല. അമ്പിളിയുടെ മൃതദേഹം തടഞ്ഞു വെച്ച് പ്രതിഷേധിച്ചതിന് കണ്ടാൽ അറിയാവുന്ന 30-ഓളം പേർക്കെതിരെയും പോലീസ് കേസെടുത്തു. നെയ്യാറ്റിങ്കരയിൽ ഭൂമി ഒഴിപ്പിക്കലിനിടെ ദമ്പതികൾ തീ കൊളുത്തി മരിച്ച സംഭവത്തിൽ പോലീസ് പ്രതിസ്ഥാനത്ത് നിൽക്കുമ്പോൾ പോലും പോലീസിന്റെ ഭാഗത്തെ ഈ നടപടികൾ സമൂഹത്തെ അലസോരപ്പെടുത്തുന്നു. പോലീസ് നടപടി തടസ്സപ്പെടുത്തിയെന്നും കോവിഡ് നിയന്ത്രണം ലംഘിച്ചെന്നുമാണ് ഇവർക്കെതിരായ ചാർജ്. ഭൂമിയുമായി ബന്ധപ്പെട്ട് കേസ് നൽകിയ വസന്തയ്ക്കെതിരെ നിയമ നടപടി എടുക്കണം. കുറ്റക്കാരനായ പോലീസുകാരനെതിരെ നടപടി വേണം. ദമ്പതികളുടെ മക്കൾക്ക് സർക്കാർ ജോലി, ഇതേ ഭൂമിയിൽ വീട് എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് നാട്ടുകാർ പ്രതിഷേധിച്ചത്. നാട്ടുകാരുടെ പ്രതിഷേധം കണ്ടില്ലെന്ന് നടിക്കാൻ പറ്റില്ല. നാട്ടുകാർ ഉന്നയിച്ച ആവശ്യങ്ങളെല്ലാം ന്യായമാണ്. താനും കലക്ടർ എത്തി ആവശ്യങ്ങൾ പരിഗണിക്കാമെന്ന് ഉറപ്പ് നൽകിയതിനെ തുടർന്നാണ് പ്രതിഷേധം അവസാനിപ്പിച്ചത്. കേസിൽ നിന്ന് പിന്മാറുന്നുവെന്ന് പരാതിക്കാരി വസന്ത നേരത്തെ വ്യക്തമാക്കിയെങ്കിലും ഭൂമി വിട്ടു നൽകാനാകില്ലെന്ന നിലപാടുമായി പിന്നീട് രംഗത്തെത്തി. ഇതോടെ നാട്ടുകാരുടെ പ്രതിഷേധം കണക്കിലെടുത്ത് പോലീസ് ഇവരെ സ്ഥലത്ത് നിന്നും മാറ്റി. നെയ്യാറ്റിങ്കര പോങ്ങൽ നെട്ടതോട്ടം ലക്ഷം വീട് കോളനിയിലെ വസന്തയും രാജനും ഉൾപ്പെടെയുള്ള അയൽവാസികളുമായുള്ള ഭൂമി തർക്കം തുടങ്ങുന്നത് 2019. വസന്തയുടെ വീടിൻ്റെ എതിർവശത്തുള്ള തൻ്റെ അമ്മയുടെ വീട്ടിലായിരുന്നു രാജനും കുടുംബവും ആദ്യം താമസിച്ചിരുന്നത്. പിന്നീടാണ് വസന്തയുടെ വീടിനോട് ചേർന്ന് 3 സെന്റ് ഭൂമിയിൽ ഷെഡ് വെച്ച് അവിടേക്ക് മാറിയത്. 2006 സുഗന്ധി എന്നയാളിൽ നിന്നും വിലയാധാരമായി വാങ്ങിയതാണെന്നും അതിയന്നൂർ പഞ്ചായത്തിൽ ഈ ഭൂമിക്ക് കരമടച്ചിട്ടുണ്ടെന്നുമാണ് വസന്തയുടെ വാദം. രാജനടക്കം 5 പേർ തൻ്റെ സ്ഥലം കൈയേറിയെന്ന് ആരോപിച്ചാണ് ഇവർ മുൻസിഫ് കോടതിയെ സമീപിച്ചത്. തുടർന്ന് സ്ഥലം പരിശോധിക്കാൻ അഭിഭാഷക കമ്മീഷനെ നിയോഗിച്ചു. ജനുവരിയിൽ സ്ഥലം പരിശോധിച്ച കമ്മീഷൻ 6 സെന്റിൽ വസന്തയുടെ വീടും 3 സെന്റിൽ കൃഷിഭൂമിയുമാണെന്ന് റിപ്പോർട്ട് നൽകി. തൽസ്ഥിതി തുടരാൻ 2020 ജനുവരി 9 ഉത്തരവിട്ടു. അയൽവാസികൾ ഭൂമിയിൽ അതിക്രമിച്ച് കടന്ന് കൃഷിയിടം നശിപ്പിക്കുന്നുവെന്ന് ആരോപിച്ച് വസന്ത വീണ്ടും കോടതിയെ സമീപിച്ചു. തൽസ്ഥിതി തുടരാനുള്ള കോടതി ഉത്തരവ് ലംഘിച്ചോ എന്ന് പരിശോധിക്കാൻ വീണ്ടും അഭിഭാഷക കമ്മീഷനോട് കോടതി നിർദ്ദേശിച്ചു. നേരത്തെ കൃഷിയിടമായിരുന്ന സ്ഥലത്ത് ഗേറ്റ് പൊളിച്ച് ഷെഡ് സ്ഥാപിച്ചെന്ന റിപ്പോർട്ട് മാർച്ച് 3 കമ്മീഷൻ കോടതിയെ അറിയിച്ചു. ഈ ഷെഡ് പൊളിച്ചു മാറ്റണമെന്ന വസന്തയുടെ അപേക്ഷയിൽ നടപടി സ്വീകരിക്കാൻ കോടതി ജൂൺ 16 നിർദ്ദേശിച്ചു. വസന്തയുടെ ഹർജിക്കെതിരെ രാജൻ മുൻസിഫ് കോടതിയെയും സബ് കോടതിയെയും സമീപിച്ചെങ്കിലും സ്റ്റേ കിട്ടിയില്ല. ഉടമസ്ഥാവകാശത്തിനായി വസന്ത വ്യാജരേഖ ചമച്ചെന്നായിരുന്നു രാജന്റെ വാദം. ഡിസംബർ 15 പോലീസ് സഹായത്തോടെ രാജനെയും കുടുംബത്തെയും ഒഴിപ്പിക്കാൻ കോടതി നിർദ്ദേശിച്ചത്. 22 രാവിലെ ഒഴിപ്പിക്കുമെന്ന് ഇരു കൂട്ടരെയും അറിയിച്ചെന്ന അഭിഭാഷക കമ്മീഷൻ പറയുന്നു. അന്ന് തന്നെ ഹൈക്കോടതി സ്റ്റേ അപേക്ഷ പരിഗണിക്കുന്നതിനാൽ ഒഴിപ്പിക്കൽ തൽക്കാലം മരവിപ്പിക്കണമെന്ന് രാജന്റെ അഭിഭാഷകൻ മുൻസിഫ് കോടതിയിൽ ആവശ്യപ്പെട്ടു. ഉത്തരവ് നടപ്പാക്കുന്നത് മുൻസിഫ് കോടതി മാറ്റിവെച്ചതും ഹൈക്കോടതി സ്റ്റേ നൽകിയതും 22. പക്ഷേ അന്ന് തന്നെ ദാരുണ സംഭവമുണ്ടായി. ഹൈക്കോടതി വിധി കാക്കാതെ പോലീസ് തിടുക്കം കാട്ടിയെന്നാണ് ആരോപണം. നെയ്യാറ്റിങ്കര സ്റ്റേഷനിലെ ഗ്രേഡ് SI അനിൽകുമാറാണ് അഭിഭാഷക കമ്മീഷനോടൊപ്പം 22 രാജന്റെ വീട്ടിലെത്തിയത്. ദേഹത്ത് പെട്രോൾ ഒഴിച്ച രാജന്റെ കയ്യിൽ നിന്ന് ലൈറ്റർ തട്ടിമാറ്റാൻ ശ്രമിച്ചത് അനിൽകുമാറാണ്. രാജന്റെ മൃതദേഹം അവിടെ തന്നെ അടക്കാൻ ശ്രമിച്ച മകനോട് വാക്കുതർക്കത്തിലേർപ്പെട്ടത് നെയ്യാറ്റിങ്കര സ്റ്റേഷനിലെ പ്രിൻസിപ്പൽ SI സെന്തിലും. ഇത് ഒഴിപ്പിച്ചെടുക്കാൻ ഇവർക്ക് എന്തിനായിരുന്നു ഇത്ര തിടുക്കം? പോലീസിന് മേലുള്ള സമ്മർദ്ദം എന്തായിരുന്നു? ഒരുപക്ഷെ രാജന്റെ കയ്യിലിരുന്ന ലൈറ്റർ തട്ടിത്തെറിപ്പിക്കാൻ പോലീസ് ശ്രമിച്ചില്ലായിരുന്നുവെങ്കിൽ തീ കത്തിപ്പടരില്ലായിരുന്നു.